ഒരു സിനിമ കണ്ട് നമ്മുടെ കണ്ണ് നനയുകയാണ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സിനിമ കണ്ട് കഴിയുമ്പോഴും നമ്മുടെ കണ്ണിലെ ഒരു നനവുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. ആ സിനിമയെ പറ്റിയിട്ട് വേറെ കൂടുതൽ ഒന്നും സംസാരിക്കാനില്ല. സിനിമ അടിപൊളിയാണ്. കാരണം നമ്മുടെ മനസ്സിന്റെ ആ ഇമോഷൻസിന്റെ ഒരു മതിലിനെ പൊളിച്ച് അകത്തേക്ക് വന്ന ഒരു സിനിമയാണ് മധുരം എന്ന് നമ്മുടെ ക്രിസ്മസ് ബൊക്കെയുടെ കൂട്ടത്തിൽ കിട്ടിയ ഒരു ബ്യൂട്ടിഫുൾ ഒ ടി ടി റിലീസ്. സോണി ലീവിലാണ് സിനിമ റിലീസായത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡീറ്റെയിൽഡ് റിവ്യൂ ഓഫ് മധുരം. സോ ഈ സിനിമയുടെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുറെ ഈ സിനിമയിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളൊരു ഒരു വർത്തമാനം ഒരു സൈഡിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്റെ എക്സ്പെക്ടേഷന്റെ മുകളിൽ നിൽക്കുന്ന ചില ഫാക്ടേഴ്സ് ഈ സിനിമയ്ക്ക് വളരെ പ്രോമിനന്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യവും ഏറ്റവും പ്രധാനവുമായിട്ട് പറയാനുള്ളത് ജോജു ജോർജിന്റെ കഥാപാത്രവും ശ്രുതി രാമചന്ദ്രന്റെ കഥാപാത്രവും, അതായത് സാബുവും അതുപോലെ തന്നെ ചിത്രയും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയാണ്. ആ രണ്ട് ആക്ടേഴ്സും ആ ഒരു കെമിസ്ട്രിയും അവർ തമ്മിലുള്ള പ്രണയവും ആ പ്രണയം കാണിക്കുന്ന സീനുകളും അതിലെ ശൃംഗാരവും റൊമാൻസും നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതില് ആ ഒരു ശൃംഗാരം, ആ നോട്ടം, ആ രണ്ട് ഭാഗത്തുനിന്നും അതിങ്ങനെ ആ പ്രണയം ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു ടെന്നീസ് ബോൾ ഇങ്ങനെ ഗെയിമിന്റെ ഇടയിൽ ബൗൺസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലെ രണ്ടുപേരുടെയും നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ച് ഷെയർ ചെയ്യുന്നതും പിന്നെ കണ്ണിൽ നോക്കിയുള്ള ആ പുഞ്ചിരിയും പിന്നെ അവരുടെ ആ ഒരു ഇമോഷൻസ് സംസാരത്തിലൂടെയും അല്ലാതെ കണ്ണുകളിലൂടെയും ഒക്കെ പറയുന്നത്, ആ ഒരു പ്രണയം എന്ന് പറയുന്നത് ആ സിനിമയുടെ മൂഡിനെ വേറൊരു ലെവിറ്റേഷൻ കൊടുക്കുന്ന ഒരു വർത്തമാനമാണ്. വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു കെമിസ്ട്രി ആ രണ്ട് ആക്ടേഴ്സ് തമ്മിലുണ്ട് എന്ന് പറയുന്നതായിരിക്കും മറ്റൊരു പൂർണ്ണമായ ശരി. കാരണം നമുക്ക് അവിടെ നമുക്ക് വളരെ കണ്ട് സുപരിചിതനായിട്ടുള്ള ജോജു ജോർജ് എന്നൊരു നടനെ കാണാൻ പറ്റില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഹോസ്പിറ്റൽ സിനാരിയോയിൽ നിൽക്കുന്ന ഒരു കുടുംബം, എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു ചങ്ങായി സാബു എന്ന് പറഞ്ഞൊരു ഒരു വളരെ എന്താ പറയുക എപ്പോഴും ഹാപ്പി ഗോ ലക്കി എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ ഈ സിനിമയിലൂടെ നമ്മൾ ആദ്യം മുതൽ പരിചയപ്പെടുന്ന കുറെ കഥാപാത്രങ്ങളുണ്ട്. ഇവരെല്ലാവരും ഒരു ഗവൺമെന്റ്, അതായത് കൊച്ചിയില് ഒരു മെഡിക്കൽ കോളേജിന്റെ അകത്ത് ഒരു വാർഡില്, അതായത് ബൈസ്റ്റാൻഡർമാർക്ക് വേണ്ടി ഒരു സ്പേസ് ഉണ്ട്. അപ്പോ ഇവരുടെ ഒക്കെ ഏറ്റവും ഉറ്റവനായിട്ടുള്ള ചങ്ങായിമാർ, ഒരാളുടെ ബാപ്പയാണ്, ഒരാളുടെ ഭാര്യയാണ്, അങ്ങനെ ഓരോരുത്തർക്കും ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും ആശുപത്രിയിൽ പല പല കാര്യങ്ങളായിട്ട് കിടക്കുന്നു. അവരുടെയൊക്കെ ബൈസ്റ്റാൻഡർമാരിൽ നിന്ന് അവരിലൂടെ ആ സ്റ്റോറി പറയുന്നുണ്ട്. അതിൽ പല ഈ പറയുന്ന പോലെയുള്ള ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളെയും കാണിക്കുന്നില്ല. പക്ഷെ ആ രോഗികളെയൊക്കെ നമുക്ക് വളരെ പരിചയമുള്ള രീതിയിൽ ഈ കഥാപാത്രങ്ങളിലൂടെ, അവരുടെ വാക്കുകളിലൂടെ, അവരുടെ ഓർമ്മകളിലൂടെ ആ ക്യാരക്ടേഴ്സിനെ കാണാതെ നമുക്ക് വളരെ പരിചയമുണ്ടെന്ന് പറയുന്നില്ല. കാരണം ഇന്ദ്രൻസായിട്ട് അതിന് ഒരു സീൻ ഇൻ പെർട്ടിക്കുലർ ഓക്കെ രക്ഷയില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ദ്രൻസിന്റെ ഇന്ദ്രൻസിന്റെ കഥാപാത്രവും ജോജു ജോർജിന്റെ ക്യാരക്ടറും കൂടെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ഒരു ബൈസ്റ്റാൻഡർ സ്പേസിൽ അവര് തറയിലൊരു പരമ്പൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ബെഡൊക്കെ ഇട്ടിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് വളരെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതില് സംസാരിക്കുന്ന ഒരു പഴയ മെമ്മറി ഷെയർ ചെയ്യുന്നത് ഇന്ദ്രൻസിന്റെ കഥാപാത്രമാണ്, ഇന്ദ്രൻസിടറിന്റെ കഥാപാത്രമാണ്. പക്ഷേ ആ കഥ കേൾക്കുമ്പോഴത്തേക്കും കണ്ണുനീര് പൊടിയുന്നത് ജോജുവിന്റെ കണ്ണിൽ നിന്നാണ്. അപ്പൊ ആ ഒരു അവര് തമ്മിൽ ആ ഒരു ബന്ധവും ആ സ്റ്റോറി പറയുന്നതിന്റെ ഒരു ജെന്യുവിനിറ്റി, അതായത് നമ്മൾ ശരിക്കും റിയൽ ലൈഫ് ഒരാള് മനസ്സിൽ തട്ടി പറയുന്ന ഒരു സ്റ്റോറി, നമുക്ക് നമ്മൾ ആ കൂട്ടത്തിൽ ഇരുന്ന് നമുക്ക് പരിചയമുള്ള ആരോ ഒരാൾ ഈ മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ പേഴ്സണലായിട്ട് നമ്മളോട് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു മെമ്മറി ഷെയർ ചെയ്യുന്ന പോലത്തെ ഒരു ഫീല് കൊണ്ടുവരാൻ മധുരം എന്ന സിനിമയ്ക്ക് പറ്റി എന്ന് പറയുന്നത്, ഐ എം ടോട്ടലി മൂവ്ഡ് ബൈ ദിസ് ഫിലിം. ദിസ് ഫിലിം ഹാസ് ബ്രോട്ട് സോ മച്ച് ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്. ഈ പറഞ്ഞ പോലെ ചില സമയത്തൊക്കെ ചില കഥാപാത്രങ്ങൾക്ക് ഈ വയ്യായ്മ ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു, നമ്മൾ പ്രാർത്ഥിച്ചു പോകും എന്ന് പറയുന്ന രീതിയിലെ കഥാപാത്രങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ജസ്റ്റ് ഇങ്ങനെ നട്ടുപിടിപ്പിക്കുകയല്ല, അതിന് വെള്ളമൊഴിച്ച് ആ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ വളർന്ന് പടർന്ന് പന്തലിക്കുകയാണെന്ന് പറയാം. അത്രയും മനോഹരമായിട്ടാണ് മധുരം എന്ന സിനിമ ട്രീറ്റ് ചെയ്ത് എടുത്തു വന്നിരിക്കുന്നത്. അഹമ്മദ് കബീർ എന്ന് പറയുന്ന അതിന്റെ സംവിധായകന് ഒരു ഹ്യൂജ് സെറ്റ് ഓഫ് ഒരു കൺഗ്രാജുലേറ്ററി മെസ്സേജ് പോവേണ്ടി വരും. ഈവൻ ജോജു ജോർജ് ഈസ് വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, സി ഇഫ് ഹി ഈസ് പ്രൊഡ്യൂസിങ് മൂവീസ് ലൈക്ക് ദിസ്, അതായത് സി പുള്ളിക്ക് അഭിനയിക്കാനുള്ള സ്കോപ്പ് ഇതിലുണ്ട്. പുള്ളിക്ക് മാത്രമല്ല ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾക്ക് അഭിനയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ വലിയ ഗിമിക്കുകളൊന്നുമില്ല. അപ്പൊ നേരത്തെ പറഞ്ഞൊരു സീൻ തന്നെ എക്സാമ്പിൾ ആണ്. രണ്ട് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ പിടിച്ച് നമ്മൾ സ്ക്രീനിൽ നിർത്തുന്നു.
ക്യാമറ ഒരു സൈഡിൽ വെക്കുന്നു, വേറെ ഒന്നും വേണ്ട. ക്യാമറ മറ്റേ പറഞ്ഞതുപോലെ ചലിപ്പിക്കേണ്ട, ഫാസ്റ്റ് എഡിറ്റ്സ് വേണ്ട, വലിയ ടെക്നിക് ഒന്നും വേണ്ട. വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഗോവിന്ദ് വസന്തയാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന പാട്ടുകളും വളരെ ആ സിനിമയുടെ മൂഡിനെ, സങ്കടമാണെങ്കിലും പ്രണയമാണെങ്കിലും പക്ക ബൂസ്റ്റ് ചെയ്യുന്ന പാട്ടുകളും. ഐ ലവ് ദിസ് ഫിലിം. ഓക്കെ, ഈ പറയുന്ന പോലെ ആ ഒരു ഇമോഷണൽ കോഷ്യന്റ് ഒരു സിനിമയ്ക്ക് കൊണ്ടുവരാൻ പറ്റും. പല സമയത്തും പല ക്യാരക്ടേഴ്സിന് വേണ്ടിയും നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് തുള്ളിയും കൂടെ പൊഴിയുമ്പോഴത്തേക്കും ദാറ്റ്സ് ദി ഐസിംഗ് ഓൺ ദ കേക്ക്. സോ ക്രിസ്മസിന് കിട്ടിയ ഈ ഒരു സിനിമ, ഇപ്പൊ ക്യാരക്ടേഴ്സ് എല്ലാവരും വളരെ രസകരമാണ്. ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എല്ലാം ഒരുപക്ഷെ എനിക്ക് ഒന്ന് കണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അർജുൻ അശോകന്റെ ലൈഫും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനാരിയോയും ആയിരിക്കും കണക്ട് ചെയ്യാൻ പറ്റുക. മറ്റ് ചിലർക്ക് ഇന്ദ്രൻസിന്റെ കഥാപാത്രമായിരിക്കും, മറ്റ് ചിലർക്ക് ജോജുവിന്റെ കഥാപാത്രം. ആർക്കെങ്കിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ ക്യാരക്ടറുമായിട്ട് നമുക്ക് ഒരുപക്ഷെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു 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 വർത്തമാനം ഒരു സൈഡിൽ ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് കൂടിയാണ്. ഒരു ഹോസ്പിറ്റലിന്റെ അകത്ത് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ഒരു സിനാരിയോ, പക്ഷെ അവിടെ നിന്ന് അതിന്റെ ബാക്ക് സ്റ്റോറിയിലേക്ക് പോകുന്നതും ചില ഓർമ്മകളിലേക്ക് ടച്ച് ചെയ്യുന്നതും പിന്നെ ഇത് വരുന്നതും പ്രതീക്ഷയും പ്രണയവും സങ്കടവും അങ്ങനെ ഒരു ഇമോഷൻസിന്റെ ഒരു ഒരു എന്താ പറയാ റെയിൻബോ തന്നെയാണ് ഈ സിനിമയിൽ കൊണ്ടുവരുന്നത്. ചിരിയുണ്ട്, കരച്ചിലുണ്ട്, സങ്കടമുണ്ട്, ഹൃദയം പൊടിയുന്ന വേദനയുണ്ട്, ആൻഡ് അത്രയും സന്തോഷവും പ്രണയവും എല്ലാം ഈ സിനിമയിൽ പല പോർഷൻസിലായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഇമോഷൻസ് ഒക്കെ അത്യാവശ്യം റൈറ്റ് നോട്ട്സ് ഹിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ മധുരം ഈസ് വൺ ബ്രില്യന്റ് ഫിലിം. ഇറ്റ് മേ നോട്ട് ബി ദ ബെസ്റ്റ് ബട്ട് ലൈക്ക് എ സെഡ്, സി ഒരു സിനിമ നിങ്ങളെ കരയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും കാണാം. ആൻഡ് ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ് വിത്ത് യുവർ ലവ്ഡ് വൺസ്, ബി ഇറ്റ് ഫാമിലി ഓർ ഫ്രണ്ട്സ്. ഈ ഒരു ഫെസ്റ്റീവ് സമയത്ത് നിങ്ങളുടെ ഉറ്റവരുടെ കൂടെ ഇരുന്ന് ഈ സിനിമ കാണുക, അങ്ങനെ ഒരു 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 ബോണ്ടിങ്ങും കൂടെ ഈ സിനിമയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അതിശയോക്തി അല്ലാത്തൊരു ഒരു വർത്തമാനമാണ്. ലൈക്ക് എ സെഡ്, സിനിമയുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി മാൻ ഇറ്റ്സ് റിട്ടേൺ വെൽ, എക്സലന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡയറക്ടർ ആണെങ്കിൽ പോലും, അതല്ല അതിൽ ഫ്രണ്ടിലുള്ള ആക്ടേഴ്സ് ആണെങ്കിലും, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് ജസ്റ്റ് ബ്രില്ലിയന്റ്. ബാക്കി ഒരു ഗിമ്മിക്കുകളും ഇല്ലാതെ മനുഷ്യന്റെ ഇമോഷൻസിനെ ടച്ച് ചെയ്ത് വന്ന ഒരു സിനിമ എന്നുള്ളതാണ് മധുരം എന്ന ഈ ഒരു ഒ ടി ടി സോണി ലെവലാണ് സിനിമ റിലീസായിരിക്കുന്നത്. ഈ ഇന്നിപ്പോൾ നമ്മൾ കണ്ടു തീർത്തതേ ഉള്ളൂ. സോ ഇന്നത്തെ ദിവസം ചാകരയാണ് സിനിമയുടെ. 83 ഉണ്ട്, കുഞ്ഞെൽത്തും ഉണ്ട്, മ്യാവും ഉണ്ട്, ആൻഡ് മോർ കോളാമ്പി ഉൾപ്പെടെയുള്ള സിനിമകൾ നമ്മൾ ഇന്നത്തെ ദിവസം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ വി ഹാവിംഗ് എ ബ്രില്യന്റ് എന്താ പറയാ ഒരു ഒരു വിഭവം തന്നെ ക്രിസ്മസിന് ഒരുക്കിയിട്ടുണ്ട്. ആ സിനിമയുടെ ഒക്കെ വിശേഷം നിങ്ങൾക്ക് ഇതേ സ്പേസിൽ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. സോ യാ, സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ് ആഫ്റ്റർ വാച്ചിങ് എ ബ്രില്യന്റ് ഫിലിം വിച്ച് ഹസ് ടച്ച്ഡ് മീ ഇമോഷണലി. പീസ്.